ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീമു ആൻഡ് നൂനു ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരം കിങ്സ് ഇലവൻ പഞ്ചാബും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ്. ഈ മത്സരത്തിന്റെ ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഈ കളിയുടെ ഫസ്റ്റ് ഇന്നിങ്സിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ലോകേഷ് രാഹുൽ, മായങ്ക് അഗർവാൾ ഓപ്പണിംഗ് ജോഡി വളരെ മികച്ച കൂട്ടുകെട്ട് തന്നെയാണ് കിങ്സ് ഇലവൻ പഞ്ചാബിനായി ഉപയോഗിച്ചത്. ഷാർജയിലെ വലിപ്പം കുറഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഈ മത്സരം, അതിനാൽ തന്നെ വളരെ അധികം സ്കോറുകൾ ഈ മത്സരത്തിൽ ഉണ്ടായി. ലോകേഷ് രാഹുൽ 54 പന്തിൽ 69 റൺസ്, 8 ഫോറുകളും 1 സിക്സും അടിച്ചു. മായങ്ക് അഗർവാൾ 50 പന്തിൽ 106 റൺസ്, 10 ഫോറുകളും 8 സിക്സറുകളും പറത്തി. ഈ കൂട്ടുകെട്ട് 99 പന്തിൽ 183 റൺസ് ആയിരുന്നു. 17th ഓവർ എറിഞ്ഞ ടോം കറൻ മായങ്ക് അഗർവാളിനെ ഔട്ടാക്കി. തൊട്ടടുത്ത ഓവർ എറിഞ്ഞ അൻകിത് രജ്പൂട്ട് ലോകേഷ് രാഹുലിനെയും ഔട്ടാക്കി. എങ്കിൽ പിന്നീടുണ്ടായിരുന്ന 2 ഓവറുകളിലും അവരുടെ അടി നിലച്ചില്ല. ഗ്ലെൻ മാക്സ്വെല്ലും നിക്കോളാസ് പൂരാനും നല്ല അടി തന്നെയാണ് അടിച്ചത്. മാക്സ്വെൽ 9 പന്തിൽ 13 റൺസ്, 2 ഫോറുകളും അടിച്ചു, ഔട്ടാകാതെ നിന്നു. നിക്കോളാസ് പുരാൻ 8 പന്തിൽ 25 റൺസ്, 3 സിക്സറുകളും 1 ഫോറും ഈ സ്കോറിൽ ഉൾപ്പെട്ടിരുന്നു. ടോട്ടൽ 2 വിക്കറ്റിന് 223 റൺസ്. ഇനി നമുക്ക് രാജസ്ഥാന്റെ ബൌളിംഗ് നോക്കാം. ജയദേവ് ഉനഡ്കട് 3 ഓവർ എറിഞ്ഞു, 30 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റൊന്നും എടുത്തിട്ടില്ല. അൻകിത് രജ്പൂത്ത് 4 ഓവർ എറിഞ്ഞു, 39 റൺസ് വിട്ടുകൊടുത്തു, 1 വിക്കറ്റും എടുത്തു. ജൊഫ്ര ആർച്ചർ 4 ഓവർ എറിഞ്ഞു, 46 റൺസ് ആണ് വിട്ടുകൊടുത്തത്, വിക്കറ്റൊന്നും എടുക്കാൻ സാധിച്ചില്ല. ശ്രേയസ് ഗോപാൽ 4 ഓവറിൽ 44 റൺസ് വിട്ടുകൊടുത്തു, വിക്കറ്റൊന്നും എടുക്കാൻ സാധിച്ചില്ല. രാഹുൽ ടിവേട്ടിയ 1 ഓവർ എറിഞ്ഞു, 19 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റും എടുത്തിട്ടില്ല. ടോം കറൻ 4 ഓവർ എറിഞ്ഞു, 44 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റെടുത്തു. അധികം ആൾക്കാരും വളരെ അധികം റൺ വിട്ടുകൊടുത്തു തന്നെയാണ് ബോൾ ചെയ്തത്. ലോകേഷ് രാഹുലിന്റെയും മായങ്ക് അഗർവാളിന്റെയും ഓപ്പണിംഗ് ജോഡി തന്നെയാണ് ഈ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ ഉയരത്തിലേക്ക് എത്തിച്ചത്. ഇത്രയും മത്സരങ്ങളിൽ ഫോമിലില്ലാതിരുന്ന നിക്കോളാസ് പൂരാൻ ഫോമിലേക്ക് എത്തിയതും ഈ ടീമിന് അടുത്ത മത്സരങ്ങളിൽ നല്ല പ്രതീക്ഷയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സിക്സറുകളും ഫോറുമൊക്കെ ഉണ്ടാവാൻ കാരണം സ്റ്റേഡിയത്തിന്റെ വലിപ്പക്കുറവ് തന്നെയാണ്. ഇന്ന് മുമ്പ് ഈ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സഞ്ജു സാംസന്റെ 9 സിക്സും 1 ഫോറും അടിച്ച ഒരു ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സ് വരുന്ന രാജസ്ഥാൻ റോയൽസും ഈ ഗ്രൗണ്ടിൽ കുറ്റനടികൾ പറത്തും എന്നതിൽ സംശയമൊന്നുമില്ല. ഞാൻ സെക്കൻഡ് ഇന്നിങ്സ് കണ്ടിട്ട് വരാം. ഇതാ സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ രാജസ്ഥാൻ റോയൽസ് 4 വിക്കറ്റിന് വിജയിക്കുകയാണ് ഉണ്ടായത്. നല്ല ബാറ്റിംഗ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത്. ഇന്ന് നമുക്ക് സ്കോർ കാർഡുകളൊക്കെ പറയാം. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയൂ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയിച്ചത് പോലെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസും ജയിച്ചത്. അവർ അവസാനം 6 അടിച്ചായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയിച്ചത്. അതുപോലെ തന്നെയാണ് ടോം കറൻ 6 അടിച്ചപ്പോ ആണ് രാജസ്ഥാൻ റോയൽസ് ജയിച്ചത്. ഓക്കെ, നമുക്ക് സ്കോർ കാർഡും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഓപ്പണിങ്ങിന് ഇറങ്ങിയ സ്റ്റീവ് സ്മിത്തും ജോസ് ബട്ട്ലറും ആയിരുന്നു. ബട്ട്ലർ കഴിഞ്ഞ കളിയിൽ യശ്വസി ജയ്സ്വാൾ പോയ പോലെ തന്നെ 8 പന്തിൽ 4 റൺ, ഷെൽഡൺ കോട്ടറലിന്റെ പന്തിൽ ഔട്ടായി പോയി. പെട്ടെന്ന് തന്നെയാണ് ബട്ട്ലർ പോയത്. സ്മിത്തിനൊപ്പം ഓപ്പണിംഗിൽ ഒരു കൂട്ടാളി ഇല്ല എന്നത് രാജസ്ഥാന്റെ ഒരു പിയവാണ്. അത് അടുത്ത മത്സരങ്ങളിൽ മറ്റാരെയെങ്കിലും ആ പൊസിഷനിൽ വെച്ച് പരീക്ഷിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നീടെത്തിയ സഞ്ജു സാംസന്റെ കൂടെ കഴിഞ്ഞ കളിയിൽ കളിച്ച പോലെ തന്നെ അവർ രണ്ടുപേരും ചേർന്നാണ് പിന്നീട് അടിച്ചു കളിച്ചത്. സ്റ്റീവ് സ്മിത്ത് 27 പന്തിൽ 50 റൺസ് ആണ് എടുത്തത്. സ്മിത്തും സഞ്ജു സാംസണും ചേർന്ന് പടുത്തുയർത്തിയ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 54 പന്തിൽ 81 റൺസ് ആണ്.
ഒമ്പതാം ഓവറിൽ സ്റ്റീവ് സ്മിത്തിനെ ജെയിംസ് നീശാം ഔട്ടാക്കി. ശരിക്കും സ്റ്റീവ് സ്മിത്ത് ഔട്ടായപ്പോൾ പരിചയസമ്പന്നരായ റോബിൻ ഉത്തപ്പയാണ് കളിപ്പിക്കേണ്ടത്. റോബിൻ ഉത്തപ്പക്ക് പകരം കളിപ്പിച്ചത് രാഹുൽ തവാത്തിയെ ആയിരുന്നു. രാഹുൽ തവാത്തിയാണ് സഞ്ജു സാംസണിന് സിംഗിളുകളൊക്കെ എടുത്ത് സ്ട്രൈക്ക് കൈമാറുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിനു പകരം രാഹുൽ തവാത്തിയ കുറ്റൻ അടികൾക്ക് ശ്രമിച്ച് ബോളുകൾ പായാക്കുകയായിരുന്നു. അതിനാൽ റൺ റേറ്റ് കുത്തനെ കൂടുകയും സഞ്ജുവിന് മേൽ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്തു. ആ സമയത്ത് റോബിൻ ഉത്തപ്പയായിരുന്നു ഇറക്കിയതെങ്കിൽ റോബിൻ ഉത്തപ്പ സിംഗിളുകൾ എടുത്ത് സഞ്ജു സാംസണ് സ്ട്രൈക്ക് കൈമാറുമായിരുന്നു. 2020 പരിചയസമ്പന്നനായ കളിക്കാരനെ തന്നെയാണ് പ്രത്യേകിച്ച് അധികം റൺസ് ഉള്ള കളികളിലൊക്കെ ഇറക്കേണ്ടത്. അതിനു പകരം രാഹുൽ തവാത്തിയെ ഇറക്കിയതാണ് രാജസ്ഥാന്റെ ഈ മത്സരത്തിലുള്ള ഒരു പിഴവ് എന്ന് പറയേണ്ടത്. 42 പന്തിൽ 55 റൺസ് എടുത്ത സഞ്ജു സാംസൺ പതിനേഴാം ഓവറിന്റെ തുടക്കത്തിൽ മുഹമ്മദ് ഷമി ഔട്ടാക്കുകയായിരുന്നു. അവസാന ഓവറുകളിൽ രണ്ടും കൽപ്പിച്ച് ആഞ്ഞടിച്ച രാഹുൽ തവാത്തിയെയാണ് തോൽക്കുമെന്ന് വിചാരിച്ച ടീമിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിച്ചത്. സ്റ്റീവ് സ്മിത്ത് ഔട്ടായ സമയത്ത് രാഹുൽ തവാത്തിയ പന്തുകൾ പായാക്കിയപ്പോൾ ഞാൻ കരുതിയത് രാജസ്ഥാൻ തോക്കുമെന്ന് തന്നെയാണ്. 31 പന്തിൽ 53 റൺസ് എടുത്ത തവാത്തിയ മുഹമ്മദ് ഷമിയുടെ തന്നെ പന്തിൽ ഔട്ടാവുകയായിരുന്നു. അതിനു മുൻപേ റോബിൻ ഉത്തപ്പയും ഔട്ടായിട്ടുണ്ട്. മുഹമ്മദ് ഷമിയെ തന്നെയാണ് ഔട്ടാക്കിയത്. 4 പന്തിൽ 9 റൺസാണ് റോബിൻ ഉത്തപ്പ എടുത്തത്. റോബിൻ ഉത്തപ്പ അത്യാവശ്യം നല്ല രീതിയിൽ 2 ഫോറൊക്കെ അടിച്ച് ബാറ്റ് ചെയ്ത് വരികയായിരുന്നു. അതിനുശേഷം എത്തിയത് ജോഫ്ര ആർച്ചർ ആയിരുന്നു. ജോഫ്ര ആർച്ചർ ഒരു വശത്ത് നിന്ന് അടിച്ചു വന്നു. എന്നാൽ കൂട്ടു നിൽക്കാൻ റയാൻ പരാഗിന് സാധിച്ചില്ല. 2 പന്തിൽ 0 റൺ മുരുകൻ അശ്വിൻ ഔട്ടാക്കി. മുരുകൻ അശ്വിൻ റയാൻ പരാഗിനെ ഔട്ടാക്കിയപ്പോൾ 4 പന്തിൽ വെറും 2 റൺസാണ് രാജസ്ഥാൻ റോയൽസിന് ജയിക്കാൻ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഷമിയുടെ ഓവർ കഴിഞ്ഞപ്പോഴും അതേ റൺസ് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം എത്തിയ ടോം കറൻ ഒറ്റ ബോളിൽ തന്നെ കളി തീർത്തു. ആ പന്ത് 4 അടിക്കുകയായിരുന്നു. ടോം കറൻ 1 പന്തിൽ 4 റൺ നോട്ടൗട്ടാണ്. ജോഫ്ര ആർച്ചറും 3 പന്തിൽ 13 റൺസ് നോട്ടൗട്ട്. ഇന്ന് നമുക്ക് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ബൗളിംഗ് നോക്കാം. 3 ഓവർ എറിഞ്ഞ ഷെൽഡൺ കോട്രൽ 52 റൺസാണ് വിട്ടു നൽകിയത്. 1 വിക്കറ്റ് എടുത്തു. മുഹമ്മദ് ഷമി 3 വിക്കറ്റ് എടുത്തെങ്കിലും 53 റൺസ് വിട്ടു കൊടുക്കേണ്ടി വന്നു. 4 ഓവറാണ് എറിഞ്ഞത്. രവി വിഷ്ണോയ് 4 ഓവർ എറിഞ്ഞ് 34 റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ജെയിംസ് നീശാം 4 ഓവർ എറിഞ്ഞു 40 റൺസ് വിട്ടുകൊടുത്തു. 1 വിക്കറ്റ് എടുത്തു. മുരുകൻ അശ്വിൻ 1.3 ഓവർ എറിഞ്ഞു 16 റൺസ് മാത്രം വിട്ടു നൽകിയിട്ട് 1 വിക്കറ്റ് എടുത്തു. ഗ്ലെൻ മാക്സ്വെൽ 3 ഓവർ എറിഞ്ഞു 29 റൺസ് വിട്ടുകൊടുത്തു. വിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഈ ബൗളിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്പിൻ ബൗളേഴ്സ് ആണ് നല്ല രീതിയിൽ ബോൾ ചെയ്തത്. പേസ് ബോളർമാർക്ക് അധികവും നല്ല അടി തന്നെയാണ് കിട്ടിയത്. രാജസ്ഥാൻ റോയൽസിന്റെ വിജയം വൈകിച്ചത് സ്മിത്ത് ഔട്ടായ ശേഷം സഞ്ജു സാംസണിന്റെ കൂടെ റോബിൻ ഉത്തപ്പ ഇറക്കാത്തത് കൊണ്ടാണ്. എങ്കിലും രാഹുൽ തവാത്തി ബാറ്റിംഗ് മോശമാക്കിയില്ല. പിന്നീട് സഞ്ജു സാംസൺ ഔട്ടായപ്പോൾ അടിച്ചു കളിക്കുകയാണ് ഉണ്ടായത്. അധികം വിക്കറ്റ് എടുത്തത് മുഹമ്മദ് ഷമി ആണെങ്കിലും മുഹമ്മദ് ഷമിക്കും അധികം റൺസ് വിട്ടു നൽകേണ്ടി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.